പറഞ്ഞു വരുന്നത് മാട്ടൂരിന്റെ കൃഷിയെ പറ്റിയാണ്. മാട്ടൂര് കുറെ കൃഷിക്കാരുണ്ടായിരുന്നു, വലിയ വലിയ കൃഷിക്കാർ, രണ്ടു മൂന്ന് പേര്. നമ്മളെ അന്തിരാണിക്ക, ആമകിക്ക, നമ്മളെ കൂടുതലന്തിക്കാർക്ക്, ഇങ്ങനെയുള്ള വലിയ വലിയ കൃഷിക്കാർ. അപ്പം ഞാറിരുന്ന കണ്ടമുണ്ട്, ഞാറ്റടി കണ്ടെന്നാണെന്ന് പറയുമായി. ഈ ഞാറ്റടി കണ്ടത്തിൽ ഞാറിട്ട് കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ആയിട്ട് വന്ന് അന്ന് അവർ മുട്ടുകുത്തിരുന്നിട്ടാണ് ഞാറ് പൊരിക്കുന്നത്. പൊരിക്കുകയും നടുകയും പാട്ടും കളിയെല്ലാം ഒരു ഉത്സവം തന്നെയാണ് നടന്നിട്ട് നാട്ടിൽ പണിയുണ്ട്. ഇപ്പം പിന്നെ കൃഷിയും ഇല്ല, കൃഷിത്തലവും ഇല്ല. അതൊക്കെ തൂട്ട് വീടും ഇതെല്ലാമായി, പിന്നെ കുറേ തൈ വെച്ച് ഇല്ല. കൃഷി എടുക്കാൻ ഈ ഭൂ ഉടമകൾ തയ്യാറില്ല. മറ്റുള്ളവർ ആരെങ്കിലും നടുക, അവർക്ക് എന്തെങ്കിലും കൊടുക്കുക, ഇങ്ങനെയാണ് ഇപ്പം കൃഷി ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പം ഇങ്ങനെ കൃഷി തട്ടിട്ട് മുതലാകുന്നില്ല എന്ന് അവർ പറയുന്നത്. പിന്നെ നമ്മൾക്കെല്ലാം ഇപ്പം വെറുതെ നടുന്നവർക്ക് അവർ മുതലാകുന്നുമുണ്ട്. അവർ കാല് കൂട്ടലും കൃഷി നടലായിട്ട് ഇങ്ങനെ അവർക്കിപ്പം മുതലാകുന്നുണ്ട്. ഇപ്പം മഴ മുതലാളിമാർക്ക് അത് മുതലാകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഭൂമി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തര കേരളം തെയ്യങ്ങളുടെ നാടാണ്. തെയ്യക്കോലങ്ങൾ സാധാരണയായി കെട്ടിയാടുന്നത് പുരുഷന്മാരാണ്. എന്നാൽ സ്ത്രീ വേഷധാരിയായി വരുന്ന കേരളത്തിലെ ഏക സ്ഥലമാണ് മാട്ടൂൽ പഞ്ചായത്തിലെ തെക്കുംപാട് ദ്വീപ്. അപൂർവമായ ഔഷധ സസ്യങ്ങളും വിവിധങ്ങളായ ചിത്രശലഭങ്ങളും കണ്ടൽ കാടുകളും കൊണ്ട് സമൃദ്ധമാണ് ഈ ദ്വീപ്. ഈ ക്ഷേത്രം എങ്ങനെയൂടെ ഉണ്ടായി, ദേവി എങ്ങനെയൂടെ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഐതിഹ്യ കഥയുണ്ട്, നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു തരുന്ന കഥ. അതായത് ദേവി മേൽലോകത്തു നിന്നും കപ്പൽ മാർഗം ഭൂലോകത്തേക്ക് എഴുന്നള്ളുകയും ഭൂലോകത്ത് ഇവിടെ വന്ന് പല പല സ്ഥലങ്ങളിലും കയറി അവിടെ അവിടെ ദേവി വിളയാടി ഒടുവിൽ മാട്ടൂൽ തെക്കേത്തലക്ക് കുനിമൽ തറവാട് എന്ന തറവാട്ടിൽ വിളയാടുകയും അതിൻ്റെ ശേഷം